പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പ് ഭാഗം 2. ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ക്ലാസ് തരുന്ന പെയ്ഡ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ക്ലാസ് ഫീസ് 250 രൂപയാണ്. ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്നുള്ള ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം, നിങ്ങൾ പോസ് ചെയ്ത് കണ്ടോണേ. പ്രാചീന ഭാരതം, മധ്യകാല ഭാരതം, ആധുനിക ഭാരതം, ഏത് മത്സര പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതിലും ഈ ആധുനിക ഭാരതം എന്ന ടോപ്പിക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്ക് തന്നെയാണ്. എന്താണ് കാര്യം എന്ന് വ്യക്തമായി വിശദീകരണം ഉൾപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഇനി വരുന്നത് ജസ്റ്റ് നിങ്ങൾ പോസ് ചെയ്ത് കണ്ടോണേ. പിന്നെ ചമ്പാരൻ സത്യാഗ്രഹം, ഖിലാഫത്ത്, റൗലറ്റ്, അങ്ങനെ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ മധ്യകാല ഭാരതം, അത് കഴിഞ്ഞിട്ട് പരിശീലന ചോദ്യങ്ങൾ, അതുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്ര ഭാരതം, സ്വതന്ത്ര ഭാരതം വരുന്നുണ്ട്. സ്വതന്ത്ര ഭാരതം, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ്. സ്വതന്ത്ര ഭാരതം കഴിഞ്ഞിട്ട് പിന്നെ നാട്ടുരാജ്യ സംയോജനം, പിന്നെ ആ ടോപ്പിക്കൊക്കെ അതിൽ വരുന്നുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച്, ഇൻ്റർനാഷണൽ കോൺഗ്രസ്, ഇതാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ ഫുൾ ഫീസ് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ക്ലാസ് തരാണ് ഓരോ ടോപ്പിക്ക് വെച്ചിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 85 9 945 985 981 എന്ന നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇടുക കേട്ടോ. കറണ്ട് അഫേഴ്സിൻ്റെ ഓഡിയോ ക്ലാസ്സും ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ. ആ ടോപ്പിക്കിൽ ചെംസ്ഫോർഡ് പ്രഭു, ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1916 to 1921 വരെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാവേ, എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് മാത്രം നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. ആനി ബസൻ്റും ബാലഗംഗാധര തിലകനും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനം, അടയാറിൽ ആനി ബസൻ്റ്, പൂനെയിൽ ബാലഗംഗാധര തിലകൻ. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ആനി ബസൻ്റും ബാലഗംഗാധര തിലകനുമാണ്. ആ ടൈമിൽ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. അതുപോലെ തന്നെ നമുക്കറിയാം കോൺഗ്രസ്സിലെ വിഭാഗങ്ങളായിരുന്നു മിതവാദികളും തീവ്രവാദികളും, അവരൊന്നിച്ചു 1916 ആ കാലഘട്ടത്തിൽ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ്. അതുപോലെ പറയുന്നത് കോൺഗ്രസ്സും മുസ്ലിം ലീഗും ലക്നൗ ഉടമ്പടിയിലൂടെ ധാരണയെത്തി. ആ ടൈമിലും വൈസ്രോയി ആരാണ്? ലോർഡ് ചെംസ്ഫോർഡാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല 1916 രൂപീകൃതമാകുന്നത്. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല രൂപീകൃതമാകുന്നത്. അതും ആരുടെ കാലഘട്ടത്തിലാണ്? വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. ഇനി ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാനിലും നടത്തി. അത് നമ്മൾ പഠിച്ചതാണല്ലേ, 1917. അപ്പോഴും ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു. എസ് പി സിൻഹ, ബ്രിട്ടീഷ് പ്രഭുസഭയിൽ അംഗമായ ആദ്യത്തെ വ്യക്തി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ബ്രിട്ടീഷ് പ്രഭുസഭയിൽ അംഗമായത് ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ. ഇദ്ദേഹം ബീഹാറിൽ ഗവർണറായതും ഈ ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ്. മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ഏത് വർഷമാണ്? നമ്മൾ പഠിച്ചതാണ് 1916 മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചു. ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. വർഷവും ചോദിച്ചിട്ടുണ്ട്, 1916. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ സാഡിലർ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടതും ആരാണ്? ആ ഈ ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ് സാഡിലർ കമ്മീഷനെ നിയോഗിക്കപ്പെട്ട വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതും ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. കുറേ കാര്യങ്ങളുണ്ടല്ലേ. മോണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ അഥവാ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയതും ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ഇതിൻ്റെ ഫലമായാണ് 1921 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിലവിൽ വന്നത്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലേ. ഓക്കെ,
അപ്പം ഏതിൻ്റെ ഫലമായിട്ടാണ് വരുന്നത്? മോണ്ടേഗോ ചെംസ്ഫോർഡിൻ്റെ മോണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരത്തിൻ്റെ ഫലമായിട്ട് രൂപീകൃതമായതാണ് 1921 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, നമ്മൾ പറഞ്ഞു ചേംബർ ഓഫ് പ്രിൻസ്, അതൊക്കെ രൂപീകൃതമായത്. പഠിച്ച പോയിൻ്റാണത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതീവ പ്രക്ഷുബ്ധമായ ചില സംഭവ വികാസങ്ങൾക്കും ചെംസ്ഫോർഡ് പ്രഭു സാക്ഷിയായി. റൗലറ്റ് ആക്ടിനെതിരെ ജനാഭിപ്രായം ഉയർന്നതും പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയാംബാലാബാഗിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ വെടിവെയ്പ്പ് നടത്തി അനേകം നിരപരാധികളെ കശാപ്പു ചെയ്തതും 1919 ഏപ്രിൽ 13 ആയിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ജാലിയാംബാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതുപോലെ തന്നെ റൗലറ്റ് ആക്ട് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലല്ലേ, 1919 റൗലറ്റ് ആക്ട്, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ജാലിയാംബാലാബാഗ് കൂട്ടക്കൊലയൊക്കെ വരുന്നത്. നമ്മൾ പഠിച്ച പോയിൻ്റാണ് അതെല്ലാം. അപ്പം ജാലിയാംബാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയാംബാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ, ഹണ്ടർ കമ്മീഷനാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് തിരശീല വീണത് ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ്. 1914 സ്റ്റാർട്ട് ചെയ്തിട്ട് 18 അവസാനിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധം. അപ്പോൾ ഈ കാലത്താണ് എന്ത്, ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെ കാലത്താണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് തിരശീല വീണത്. യുദ്ധാനന്തരം തുർക്കി സുൽത്താൻ്റെ പദവിക്ക് കോട്ടം തട്ടത്തക്ക രീതിയിൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയത് മുസ്ലിങ്ങളെ ക്ഷുഭിതരാക്കി. അവർ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. ഗാന്ധിജിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അനുകൂലിച്ചു. ഗാന്ധിജി ഈ ടൈമിലും അദ്ദേഹമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ വരുമ്പോഴും വൈസ്രോയി ആരാണ്, ചെംസ്ഫോർഡ് പ്രഭുവാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ആദ്യത്തെ സംഘടനയായ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചതും ആരുടെ കാലത്താണ്, 1920 ഒക്ടോബർ 31 ബോംബെയിൽ രൂപം കൊണ്ടു AITUC, അഖിലേന്ത്യ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, 1920 ഒക്ടോബർ 31. അപ്പോഴും വൈസ്രോയി ആരാണ്, ഇദ്ദേഹമാണ്. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നു, ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നു, ജാലിയാംബാലാബാഗ് കൂട്ടക്കൊല വരുന്നു, റൗലറ്റ് ആക്ട് വരുന്നു, മോണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം വരുന്നു, പിന്നെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഓർത്ത് വെച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. 1916 മുതൽ 1921 അല്ലേ നമ്മൾ പഠിച്ചില്ലേ, 1916 to 1921. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ലക്നൗ ഉടമ്പടിയിലൂടെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. പിന്നെ അടയാറിൽ ആനി ബസൻ്റ് ഹോം റൂൾ പ്രസ്ഥാനം അവിടെ സ്ഥാപിച്ചു. പിന്നെ പൂനെയിൽ ബാലഗംഗാധര തിലക്, പിന്നെ നമ്മൾ പറഞ്ഞത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അതിൽ പാസ്സാക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ്.